Hi friends. Welcome back to my channel. ഇന്ന് നമ്മൾ ഗ്യാമസിനിലാട്ട് വരാൻ പോകുന്നത്. So excited. വികാരി അച്ഛൻ മലയാളിയാണ്. അപ്പം അച്ഛനെ നാട്ടിൽ പോകുന്നതുകൊണ്ട് നമുക്ക് ഫ്യൂസ്റ്റർ പോയിട്ട് എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യണം. എന്നിട്ട് നമ്മൾ നേരെ ഗാൽവസ്റ്റൺ. Short where we went to the Galveston beach, you should check that out, it's really cool. നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര മഴയായി. കച്ചി കെട്ടി വെച്ചിരിക്കുന്നത് പോലെ ഇരിക്കുന്നത്. ഇവിടുത്തെ പുല്ല് ചെത്തിയതാണ്, മിഷൻ വെച്ച് കട്ട് ചെയ്ത് അങ്ങനെ വട്ടത്തിൽ കെട്ടി വെക്കും. അത് തണുപ്പ് കാലത്ത് കുതിരകൾക്കും പശുക്കൾക്കും അതാണ് കൊടുക്കുന്നത്. ഇവിടെ ഇല്ലേ ഈ പാസഞ്ചർ ട്രെയിനുകൾ, അധികം ഇല്ല. കൂടുതലും ഇതുപോലത്തെ ചരക്ക് കൊണ്ടുപോകുന്ന ട്രെയിനുകളാണ് കൂടുതലുള്ളത്. ഒരുപാട് നീളത്തിലും ഉണ്ടാകും. ഇദ്ദേഹമാണ് സാം ഹ്യൂസ്റ്റൺ. ഇദ്ദേഹത്തിൻ്റെ പേരിലാണ് ഹ്യൂസ്റ്റൺ എന്ന സ്ഥലം അറിയപ്പെടുന്നത്. ടെക്സാസ് വിപ്ലവത്തിൻ്റെ ഒരു പ്രമുഖ പങ്ക് വഹിച്ച ഒരു അമേരിക്കൻ ജനറലും രാഷ്ട്ര തന്ത്രജ്ഞനുമായിരുന്നു അദ്ദേഹം. റിപ്പബ്ലിക് ഓഫ് ടെക്സാസിൻ്റെ ആദ്യത്തെയും മൂന്നാമത്തെയും പ്രസിഡൻ്റായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് അദ്ദേഹം. അപ്പോഴേക്കും നമ്മൾ എയർപോർട്ടിലെത്തി. ഹ്യൂസ്റ്റൺ എയർപോർട്ടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട്. അതുകൊണ്ട് നമ്മൾ കാറൊക്കെ കൊണ്ടുപോയിട്ടാൽ ഭയങ്കര പാടാണ്. നമ്മൾ ട്രെയിനിലൊക്കെ കയറി, അത് അതിൻ്റെ കാഴ്ച ഇതിൻ്റെയും പുറകെ വരുന്നുണ്ട്. ട്രെയിനിലൊക്കെ കയറി വേണം നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്യാൻ പോകാനായിട്ട്. അപ്പം ഇപ്പം നമ്മളെ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കി വിട്ടിട്ട് ട്രെയിൻ കാറും കൊണ്ട് പാർക്ക് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പം അച്ഛനെ ഇവിടെ ഇറക്കി, ഇനിയിപ്പം അച്ഛനെ ഇറക്കി ഇനി അച്ഛനെ ഒന്ന് സെൻഡ് ഓഫ് ചെയ്യാൻ പോകണം. കാറ് പാർക്ക് ചെയ്തിട്ട് അവർ തിരിച്ചു വരും. ചെക്ക് ഇൻ കൗണ്ടറിലൊക്കെ നമുക്ക് വന്ന് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഇമിഗ്രേഷനൊക്കെ ആകുമ്പം തന്നെ പോണ്ടി വരും. അപ്പം ഞങ്ങൾ രാത്രി മംഗളൊക്കെ കൊടുത്തു അച്ഛന്. അച്ഛൻ അങ്ങനെ പോവാണ്. ടാറ്റ. ഇനി കാറ് കിടക്കുന്നിടത്ത് നമുക്ക് പോകണം. അപ്പം നിങ്ങളൊന്ന് കണ്ടിട്ട് പോകാം. ഇത് നമ്മൾ കാറ് പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലമാണ്. ഒരു 7-7 നില കെട്ടിടമാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ നമ്മൾ ഏറ്റവും മുകളിലാണ് നമ്മൾ പാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പം ഇവിടെ നിന്ന് നോക്കിയാൽ ഫുള്ള് ഇങ്ങനെ പ്ലെയിൻ പാർക്ക് എല്ലാം പോകുന്നതെല്ലാം നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും. പിന്നെ നമ്മുടെ കൊച്ചിയിൽ ഇതുപോലെ ഉണ്ടായിരുന്നു പണ്ട്. ഇപ്പോൾ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. നമ്മളിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി ഇനിയിപ്പം ഫുഡ് എന്തെങ്കിലും കഴിക്കാനായിട്ട് പോകണം. അതിന് വേണ്ടിയിട്ട് എങ്ങനെ നോക്കി അടക്കുവാണ്. ഒരു പാകിസ്ഥാനി റെസ്റ്റോറൻ്റാണ് നോക്കുന്നത്. അങ്ങനെ നമ്മൾ ആകാശിലെത്തി. ആകാശത്തിൽ വന്ന് നമ്മൾ മട്ടൻ ബിരിയാണി, മട്ടൻ ചാപ്സും ആണ് ഓർഡർ ചെയ്തത്. അപ്പം അത് ഫുള്ള് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സംഭവം. പിന്നെ നമ്മൾ വാങ്ങിച്ചത് മുഴുവൻ പഠിച്ച് തീർത്തിട്ടുണ്ട്. അതുപോലെ വിശപ്പായിരുന്നു. ചോക്ലേറ്റ് മോമോസ് വാങ്ങിച്ചു, അതും കഴിച്ചു. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മളിപ്പോൾ ഈ കാണുന്നത് പെട്രോൾ റിഫൈനറീസാണ്. ഇത് ഗാൽവസ്റ്റൺ സൈഡിൽ ഇത് ഒരുപാടുണ്ട്. അമേരിക്കയിൽ ഒരുപാട് പെട്രോളിയം ഉണ്ട്.
ഇത് ഗാൽവസ്റ്റിൻ്റെ ഡൗൺ ടൗൺ ആണ്. ഇത് ജസ്റ്റ് ഞാനിപ്പോൾ ഇങ്ങനെ കാണിച്ചു പോകുന്നതേ ഉള്ളൂ. ഇത് ഭയങ്കര ഭംഗിയാണ്. അടുത്ത ദിവസം അതിൻ്റെ വീഡിയോ വരുന്നതായിരിക്കും നന്നായിട്ട്. We're going to the ferry right now. If you don't know what the ferry is, it's a big boat where you can travel to the other side of the lake. Today we already went on a boat which was called the ferry, and that was awesome. I got to feed some birds. Me and Amelia fed birds, and it was awesome. We got to go upstairs, which is really cool, and we got to ride around in the boat, which is like really cool. Look at this. No, you're not. Okay. It's locked. Where's the ഇത് മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ബെഡാണ്. അപ്പം ഇതിനകത്തൊരു ബാത്റൂമുണ്ട്. പിന്നെ വെളിയിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത് അടുത്ത റൂമ്. ഇതിന് ടോയ്ലറ്റ് ഇല്ല. പിന്നെ നമുക്ക് ഡ്രയറും ഉണ്ട്, വാഷിംഗ് മെഷീനുമുണ്ട്. വേണമെങ്കിൽ നമുക്ക് ബീച്ചിൽ പോയിട്ട് വന്നിട്ട് അലക്കാം. പിന്നെ ഇത് വെളിയിലുള്ള ഒരു ടോയ്ലറ്റ് ആൻഡ് ബാത്റൂമാണ്, അറ്റാച്ച്ഡ് ആണ്. പിന്നെ ഇത് പിള്ളേർക്ക് കിടക്കാനുള്ളതാണ്. രണ്ട് സൈഡിലും ബങ്ക് ബെഡുണ്ട്. അവർക്ക് വേണമെങ്കിൽ അവിടെ കിടക്കാം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതിന്റെ സെക്കൻഡ് പാർട്ട് ഞാൻ ഇടുന്നതായിരിക്കും. മറക്കാതെ കമന്റുകൾ ഇടണം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.